നമസ്കാരം. സംസ്ഥാനത്ത് നിന്ന് 7 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. വയനാട് ജില്ലയിൽ നിന്നുള്ള 3 പേർക്കും തൃശൂർ ജില്ലയിൽ നിന്നുള്ള 2 പേർക്കും എറണാകുളം മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 4 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 2 പേരുടെയും പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തരുടെയും പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. വിശദമായ വാർത്തകളിലേക്ക് വരാം. അതിനു മുമ്പായി പ്രധാന വാർത്തകൾ ആദ്യം. രാജ്യം പൂട്ടിയിട്ടിട്ടും കോവിഡ് രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 3277 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മാളയിലെ സഞ്ചരിക്കുന്ന ആശുപത്രിയെ ചൊല്ലി ഭരണപ്രതിപക്ഷ സംഘടനാ പ്രതിനിധികൾ വാക്പോരിലേക്ക്. 3 ദിവസത്തെ സേവനത്തിന് ശേഷം സഞ്ചരിക്കുന്ന ആശുപത്രി നിർത്തിവച്ചുവെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിലീപ് പരമേശ്വരൻ. കാര്യമറിയാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചിലരെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു റുമീസ്. നിയന്ത്രണങ്ങൾ പാലിച്ച് ജ്വല്ലറികൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയതായി ജില്ലാ കളക്ടർ എസ് ഷാനവാസ്. പ്രവർത്തനാനുമതി ഒരു നിലയിലുള്ള ജ്വല്ലറികൾക്ക്. ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് ITU തന്നെ. മനസ്സറിഞ്ഞ സൗഹൃദം ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബെറ്റർ ബാങ്കിംഗ്, ബെറ്റർ ലൈഫ്.